എൻ്റെ പേര് സൗഭാഗ്യ ജോസഫ്. ഞാൻ കരുവാറ്റയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം മെയ് മാസമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മയാണ് എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത്. എനിക്ക് തുടങ്ങുന്ന സമയത്ത് മാതാവിനെ എനിക്ക് വിശ്വാസമാണ്, പക്ഷെ ഉടമ്പടിയും കാര്യങ്ങളും എന്താണെന്നൊന്നും എനിക്ക് വലിയ ബോധ്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് ആദ്യം OET എഴുതാൻ പോയി. എൻ്റെ പപ്പ ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ OET കൂടെ പഠിച്ച് എക്സാം ഫീസും കൂടെ ഒക്കെ ആയപ്പം കുറച്ചുകൂടെ ബുദ്ധിമുട്ടിലായി. അപ്പോൾ എൻ്റെ നിർബന്ധമായിട്ട് എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായാലേ എല്ലാം ഒന്ന് ശരിയാവുള്ളൂ. അപ്പോൾ ശരിയാവുള്ളായിരുന്നു. അപ്പോൾ എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ 2 മാസം പഠിച്ചു. 3-ാമത്തെ മാസം എക്സാം ബാച്ചിൽ കയറി എക്സാം ഡേറ്റ് എടുത്തു. എക്സാമിന് പോയി. എൻ്റെ ആദ്യത്തെ 2 മൊഡ്യൂൾ റീഡിംഗ് ലിസണിങ്ങും ആയിരുന്നു. എനിക്ക് സ്പീക്കിംഗ് വലിയ കുഴപ്പമൊന്നുമില്ല. സ്പീക്കിംഗ് റൈറ്റിങ്ങും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു അതിൽ. പക്ഷേ റീഡിംഗ് ലിസണിങ്ങും ഓൾറെഡി എനിക്ക് അത്ര വലിയ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എങ്കിലും മാതാവിനെ ഹെൽപ്പ് ചെയ്യും എന്നൊരു ബോധ്യത്തോടെയാണ് ഞാൻ ഡേറ്റ് എടുത്ത് എക്സാം എഴുതാൻ പോയത്. എക്സാമിന് ചെന്ന് എൻ്റെ റീഡിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ലിസണിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വയ്യായിക പോലെയൊക്കെ ഫീൽ ചെയ്തു. എനിക്ക് എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പറയുന്നതൊന്നും കേൾക്കാൻ ക്ലിയർ അല്ലായിരുന്നു. കുറേ ഞാൻ ആൻസർ ചെയ്യാതെ ഞാൻ കുറേ ഓപ്ഷൻസ് വിട്ടു. റീഡിങ്ങും അതുപോലെ തന്നെ ഞാൻ കുറേ ആൻസർ ചെയ്യാതെ വിട്ടു. അപ്പം ഞാൻ ഉറപ്പിച്ചു എനിക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഒത്തിരി നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് തന്നെ OET IELTS ഒന്നും കിട്ടുന്നില്ല. അപ്പം പ്രാക്ടീസ് ടൈമിൽ തന്നെ ആണെങ്കിലും എനിക്ക് റീഡിംഗ് ലിസണിങ്ങിന് മാർക്ക് മേളിലോട്ട് കയറുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ റൈറ്റിങ്ങൂടെ കഴിഞ്ഞ് ഒന്ന് സെറ്റായി. പിന്നെ സ്പീക്കിംഗ് ഉച്ച കഴിഞ്ഞായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയിലായപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ താമസിച്ചായിരുന്നു എൻ്റെ സ്പീക്കിംഗ്. സ്പീക്കിങ്ങിന് കയറാൻ നേരത്ത് അത് കയറുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ മെയില് വിറയ്ക്കാൻ തുടങ്ങി. മെയില് വിറയ്ക്കുമ്പോൾ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നല്ലതായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴാണെങ്കിലും എവിഡൻ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ വിറയ്ക്കുന്നത്. ഞാൻ അകത്ത് കയറി കഴിഞ്ഞ് എനിക്ക് പോയിൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ബ്ലൈൻഡ്, എനിക്കൊന്നും സ്ട്രെസ് കാരണമാണോ എന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന എൻ്റെ സാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എനിക്കിങ്ങോട്ട് എനിക്കങ്ങോട്ട് ആൻസർ നോക്കാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുള്ളിക്കാരൻ തന്നെ ഇങ്ങോട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്പീക്കിംഗ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ഇറങ്ങി വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ശരിയായില്ല എഴുതിയതൊന്നും, എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഇത് എനിക്കിതിൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ പപ്പ നന്നായിട്ട് ബുദ്ധിമുട്ടും, എനിക്കത് കാണാൻ പറ്റത്തില്ല. ഞാൻ എവിടെ എക്സ്പീരിയൻസിന് കയറാതെയാണ് ഞാൻ OET പഠിക്കാൻ പോയത്. അത് കാരണം എൻ്റെ കയ്യിലും അങ്ങനെ ഫിനാൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ റിസൾട്ട് വരുന്നതിന് മുന്നേ ഒരു ഹോസ്പിറ്റലിൽ കയറി. ഞാൻ പഠിച്ചത് ഹൈദരാബാദിലാണ്. അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കയറി എൻ്റെ 2 മാസം റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന് ഞാൻ OET പാസ്സായി. എനിക്ക് ഉറപ്പുണ്ട് അതെൻ്റെ കഴിവ് കൊണ്ടല്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ 4 മൊഡ്യൂളും ഞാൻ അത്രയും മോശമായിട്ടാണ് ചെയ്തത്. ഞാൻ കാശുരൂപം കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്കെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് OET എക്സാം അങ്ങനെ ഒരു സെറ്റപ്പിൽ എക്സാം എഴുതുന്നത്. ബാത്റൂമിൽ പോകുമ്പോൾ പോലും പാസ്പോർട്ടൊക്കെ ചോദിച്ചു പോയപ്പം ഞാൻ നന്നായിട്ട് പേടിച്ചായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ പോയൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്. അന്നാണ് എനിക്ക് ഈ ഉടമ്പടിയിൽ ഏറ്റവും നല്ലത്, അതായത് എൻ്റെ അമ്മ എന്തോരാ തീക്ഷ്ണതയോടാണോ പറഞ്ഞത്, അതുപോലെ എൻ്റെ കൂട്ടുകാരോട് പറയാനായിട്ട് എനിക്ക് അത്ര ഒരു ആത്മീയ ബോധം ലഭിച്ചത് എൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പഠിക്കുന്നവരോട് എല്ലാവരോടും പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും, നിങ്ങൾ മാതാവിനെ കൂട്ടുപിടിച്ചോ, മാതാവ് നിങ്ങളെ കൈവിടത്തില്ല. ഉറപ്പായിട്ടും നമ്മുടെ ഏത് പ്രതിസന്ധിയാണെങ്കിലും നമ്മുടെ കണ്ണീരിന് അർത്ഥമുണ്ടെങ്കിൽ മാതാവ് നമ്മളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് പഠിക്കുന്നവർ അങ്ങനെ പോയി ഉടമ്പടി എടുത്തു. അവർക്ക് UK സ്കോറ് കിട്ടി. ഞാൻ മാൾട്ടയ്ക്കാണ് പോകുന്നത്. എൻ്റെ വിസ വന്നു. എൻ്റെ കറക്റ്റ് 4 മാസം കൊണ്ടാണ് എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയത്. ഞാൻ മാൾട്ടയ്ക്കാണ് പ്രോസസ്സിങ് തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് വരെ 1 ഇയർ എക്സ്പീരിയൻസ് വേണമായിരുന്നു. പക്ഷേ എൻ്റെ അർജൻസി കണക്കിലെടുത്താണോ എന്നറിയില്ല, മാതാവ് എനിക്ക് വേണ്ടിയിട്ട് പുതിയ അപ്ഡേഷൻ കൊണ്ടു തന്നു, ഫ്രഷേഴ്സിനെ മാൾട്ടയ്ക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രോസസ്സിങ് തുടങ്ങി. ആ സമയത്ത് തന്നെയാണ് ഞാൻ എക്സ്പീരിയൻസ് എടുക്കാൻ കയറിയത്. എൻ്റെ എക്സ്പീരിയൻസ് അത്യാവശ്യം സ്റ്റിൽ വർക്കിംഗ് ആവശ്യമുള്ളത്ര ആയപ്പോൾ തന്നെ എൻ്റെ പ്രോസസ്സിങ്ങും കംപ്ലീറ്റായി.
അതിൻ്റെ നെക്സ്റ്റ് മന്ത് എൻ്റെ വിസ വന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടേണ്ടി വന്നിട്ടില്ല. ഫിനാൻഷ്യൽ കാര്യങ്ങളാണേലും എനിക്ക് കൊടുക്കേണ്ടത് എപ്പോഴാണോ അതിന് തൊട്ട് മുമ്പായിരിക്കും, അല്ല അതിൻ്റെ തലേദിവസമായിരിക്കും എൻ്റെ പപ്പയ്ക്കോ അമ്മയ്ക്കോ കിട്ടുന്നത്. പക്ഷേ വേണ്ട സമയത്ത് മാതാവ് അത് തന്നിട്ടുണ്ട്. അതിന് മുന്നേ 2-3 മാസം മുന്നേ ഒന്നും ഒത്തിരി പൈസയൊന്നും തന്നില്ലെങ്കിൽ എനിക്കെപ്പോഴാണോ ആവശ്യമായിട്ടുള്ളത് ആ സമയത്ത് മാതാവ് അത് തന്നു. ഓരോ അത്ഭുതങ്ങൾ നടക്കുമ്പോഴും എൻ്റെ വിശ്വാസം കൂടിക്കൂടി വരുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ച പല പിള്ളേരും ഒഴിച്ച് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വിശ്വാസം ഇല്ലാത്തവരും എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഹോസ്റ്റലിൽ പഠിച്ച പിള്ളേർ ക്രിസ്ത്യൻസ് ആണെങ്കിലും അവർ പ്രാർത്ഥിക്കാത്ത കൊന്തയല്ലാത്ത വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അനുഭവങ്ങൾ കേട്ടിട്ട് അവർ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൊന്തയല്ലുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് മാതാവ് തന്ന വേറൊരു വലിയ അത്ഭുതമാണ് എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ 3-ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് കാല് വയ്യാതായിട്ട് കട്ടിലേ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റില്ല. കാലനക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും എനിക്കും അനിയനും അത്ര നന്നായിട്ടൊന്നും അറിയത്തില്ല. അമ്മയായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാതായി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എല്ലാം പ്രശ്നമായി. ഞാനും അനിയനും കൂടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമെന്നല്ലാതെ പപ്പയ്ക്കാണേലും ജോലിക്ക് പോകുമ്പോൾ അത്ര നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടൊന്നും അല്ല ഫുഡ്. പോകുന്നെന്നാലും പപ്പ കംപ്ലയിൻ്റ് ഒന്നും പറയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. എൻ്റെ ആൻറ്റി ആയുർവേദത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി കിഴികെട്ടാനുള്ള ഒരു സംഭവങ്ങളൊക്കെ കൊണ്ട് തന്നു. അത് 15 ദിവസം ആ ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ വേദനയും കാര്യങ്ങളൊക്കെ മാറി ഒന്ന് നടക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല, പക്ഷെ വേദന മാറുമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അതിൽ കിഴികെട്ടുന്ന സമയത്ത് അഭിഷേകതൈലം ഒഴിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ അമ്മയ്ക്ക് കിഴി വെച്ച് തുടങ്ങിയത്. അമ്മയ്ക്ക് 4-ാമത്തെ ദിവസമായപ്പോൾ അമ്മയുടെ വേദന മുഴുവൻ മാറി, അമ്മ നടക്കാൻ തുടങ്ങി. ആയുർവേദമാണ് താമസം എടുക്കും ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ. പക്ഷേ ആ 15 ദിവസം പോലും അതിന് വേണ്ടി വന്നില്ല. 4 ദിവസമായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേദന മാറി, അമ്മ നടക്കാൻ തുടങ്ങി. അത് ഭയങ്കര വലിയ അത്ഭുതമായിരുന്നു. അത് ഞങ്ങളുടെ അവിടുത്തെ ആൻറ്റിമാരൊക്കെ ആണേലും വന്നിട്ട് പറഞ്ഞു ഇതിപ്പോൾ അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ട്, ആ കിഴി ചെയ്തവരുണ്ട്. പക്ഷേ അത് ആ മരുന്നിൻ്റെ ഫലമല്ല, ഇത് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ പപ്പയും അനിയനും വർഷങ്ങളായിട്ട് സൺഡേ പള്ളി പോകത്തില്ലായിരുന്നു. ഞായറാഴ്ച പള്ളി പോകത്തില്ല. എൻ്റെ അനിയനാണെങ്കിൽ പള്ളിയിൽ കയറുന്നതുപോലും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചത് അവർ പള്ളിയിൽ വരണം, പ്രാർത്ഥിക്കണം എന്നൊക്കെയായിരുന്നു. അങ്ങനെ അത് സാധിച്ചു കിട്ടി. എൻ്റെ പപ്പയും അനിയനും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരും. എൻ്റെ അനിയന് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ്. അമ്മയോടാണെങ്കിലും പപ്പയോടാണെങ്കിലും ഒക്കെ ഭയങ്കര മോശമായിട്ടൊക്കെ അവൻ ദേഷ്യപ്പെടും, സംസാരിക്കുകയൊക്കെ ചെയ്യും. ഞാൻ കൃപാസനത്തിലെ പത്രം അവൻ്റെ മുറിയിൽ, അവനെപ്പോഴും സിസ്റ്റത്തിന് മുമ്പിൽ എന്തെങ്കിലും ഗെയിം കളിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അവൻ്റെ ടേബിൾ ഷീറ്റിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് അവൻ അതൊക്കെ കണ്ടെടുത്ത് കളയുന്നതാണ്. അവൻ കാണാതെ കാശുരൂപവും കൃപാസനത്തിലെ പത്രവും കൊണ്ടുവച്ച് ഞാനും അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ഷാരോൺ, ഇപ്പം എൻ്റെ അനിയൻ്റെ പേര് ഷാരോൺ എന്നാണ്, അവൻ ഇപ്പം റൂമിനകത്ത് തന്നെ ഉള്ളൊരു ജീവിതമായിരുന്നു അവന്. ഇപ്പം പക്ഷേ അവൻ ഞങ്ങളോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി, വീട്ടിൽ ഇങ്ങനത്തെയൊക്കെ മനുഷ്യരുണ്ടെന്ന് കാണാൻ തുടങ്ങി. പഴയതുപോലെ ഒന്നുമല്ല അവൻ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിപ്പോൾ സ്വർഗമാണ്. എല്ലാവരും കൂടെ എന്ന് വെച്ചാൽ അവന് അത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇത്രയും മാറ്റമൊന്നും പ്രതീക്ഷിച്ചതല്ല. അവന് പിന്നെ ജോലിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം പക്ഷേ ജോലിയൊക്കെ അവൻ തന്നെ തപ്പാൻ തുടങ്ങി. എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ ആണെങ്കിലും അവൻ പോയി ചെയ്യും. അതൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, മാതാവ് ഹെൽപ്പ് ചെയ്തിട്ടാണ് എന്നതിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കൃപാസന മാതാവിനും എൻ്റെ ഈശോപ്പച്ചനും ഒത്തിരി ഒത്തിരി നന്ദി. ഇപ്പം ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും വീട്ടിൽ വരുവാണെങ്കിലും വഴിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക്, അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ ആഹാരം കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ രോഗികളായിരിക്കുന്നവരെ കാണാനും സന്ദർശിക്കാനും അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഹോസ്പിറ്റലിൽ വർക്കിംഗ് ടൈം ആണെങ്കിലും എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ പേഷ്യൻസിൻ്റെ ബെഡ് സൈഡിൽ പോയിട്ട് അവരോട് കൂടുതൽ സംസാരിക്കും. അവർക്ക് ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അവർ ഹാപ്പി ആവുന്ന കാണുമ്പം എനിക്ക് അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. കാരുണ്യപ്രവർത്തികളെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കൃപാസനത്തിനെ പറ്റിയും മാതാവിനെ പറ്റിയും കൂടുതൽ സംസാരിക്കും. വിശ്വാസം ഇല്ലാത്തതിൻ്റെ കുറേ ഫ്രണ്ട്സിനോട് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിൻ്റെ കാര്യങ്ങളും എൻ്റെ സാക്ഷ്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ആൻറ്റി എനിക്ക് മാൾട്ട പ്രോസസിങ് തുടങ്ങിയ സമയത്ത്
ഷോമണി കാണിക്കാൻ എൻ്റെ പപ്പടയിൽ ആ സമയത്ത് പൈസ ഇല്ലായിരുന്നു. എൻ്റെ ആൻറ്റിയുടെ സ്വർണം പണയം വെക്കാൻ തന്നു. അവരിൽ നിന്നൊന്നും നമ്മളത് പ്രതീക്ഷിച്ചതല്ല. നമ്മളങ്ങോട്ട് ചോദിക്കാതെ തന്നെ അവരതൊക്കെ കൊണ്ട് തന്നപ്പോൾ അതൊക്കെ ഭയങ്കര വലിയ അത്ഭുതമാണ്. ഇത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അത് കാരണം ആരെങ്കിലും ഈ കൂട്ടത്തിൽ വിശ്വാസം ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിച്ചോ, മാതാവ് കൈവിടത്തില്ല. വ്യക്തിപരമായിട്ടൊരു അനുഭവം നമുക്ക് മുൻപിൽ പറഞ്ഞിട്ട് അതിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ദൈവിക ഇടപെടൽ എന്താണെന്നാണ് വാക്കുകളിലൂടെ ഇപ്പം ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഇപ്പം ഈ സാക്ഷ്യത്തിൽ രണ്ടു മൂന്ന് വാക്കുകൾ ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു ആത്മീയമായൊരു ബോധ്യം എനിക്ക് ലഭിച്ചപ്പോഴാണ് എൻ്റെ അമ്മ പറയുന്നത് പോലെ എനിക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് ഒരാമ്പിയർ അല്ലെങ്കിൽ ഒരു ബോധ്യം ലഭിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് മറ്റുള്ളവരോട് ഈശോവിനെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ ഒക്കെ സംസാരിക്കണമെങ്കിൽ നമുക്കതിന് ഒരു ബോധ്യം വേണം. ആ ബോധ്യം ലഭിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു ദൈവാനുഭവം ഉണ്ടാകണം. ആ ദൈവാനുഭവം ലഭിക്കണമെങ്കിൽ ആ ദൈവാനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം മാത്രമല്ല അതിനുവേണ്ടി ഒരു പരിശ്രമം ഉണ്ടായിരിക്കണം. അതാണ് ഉടമ്പടി എന്ന പ്രാർത്ഥന ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ബോധ്യം ലഭിച്ചതിന് ശേഷം അപ്പോൾ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് നിങ്ങളെയല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ചെറിയൊരു സാക്ഷ്യമാണെങ്കിലും ഈ മകളിലൂടെ അതിന് ചുറ്റും നിന്നിരുന്ന ഒരു പക്ഷേ പേരിൽ മാത്രം വിശ്വാസം ഉണ്ടായിരുന്ന ഒരുപാട് പേര് ജപമാലയിലേക്കും വിശ്വാസത്തിലേക്കും കടന്നു വന്നു എന്ന് ഈ ഒരു രണ്ടു മൂന്ന് ചുരുങ്ങിയ വാക്കുകളിൽ തുടങ്ങി പകുതിയായിരിക്കും തീരുമ്പോഴും പറയുന്നുണ്ട്. അപ്പം നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രക്ഷാകര പദ്ധതിയുടെ ആരംഭം മാത്രമാണ് ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഉടമ്പടി എടുക്കുമ്പോഴും സാക്ഷ്യം പറയാൻ ഒരു കുടുംബമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ഒരാളിൽ നിന്നും ഒരു വ്യക്തിയിലേക്കും ഒരു പ്രദേശത്തിലേക്കും മുഴുവൻ ഉടമ്പടിയുടെ ഒരു സംരക്ഷണവും സാന്നിധ്യവും മാറുന്ന വലിയൊരു കൃപാവര പദ്ധതി ഉടമ്പടിയിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് ഉടമ്പടി ഇപ്പം നിങ്ങളുടെ വിശ്വാസം കണ്ടുവരുന്നവരും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രേക്ഷിതക്കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫലം അനുഭവിച്ച് വരുന്നവരും എല്ലാമുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഒരു അമ്മയുടെ സൗഖ്യത്തിനെക്കുറിച്ച് പറയുമ്പോഴും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വേഗം സൗഖ്യപ്പെടുന്നതിൻ്റെ പിന്നിലൊക്കെ ഇനി നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും അടയാളങ്ങളിലൂടെ വിശ്വാസം ബോധ്യപ്പെടുക, അത് സ്വന്തം അനിയൻ്റെ കാര്യം പറയുമ്പോഴും ഒരു വീടൊരു സ്വർഗമാണ് എന്ന് പറയാൻ തക്കവിധം ഒരു ദൈവീക ഇടപെടൽ ആ കുടുംബത്തിലുണ്ടെന്ന് ആ കുടുംബം വ്യക്തമായിട്ട് അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പം ഒരു അമ്മ ഒരു കുടുംബത്തെ ഒരു വ്യക്തിയെ ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിയിലൂടെ എത്രയേറെ പേരുടെ ജീവിതത്തിലാണ് കടന്നു ചെല്ലുന്നത് എന്നുള്ളതാണ് ഉടമ്പടിയുടെ ശക്തി. ഉടമ്പടിയുടെ ശക്തി ഉടമ്പടി എടുത്ത വ്യക്തിയല്ല, ആ വ്യക്തി കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെയും അവർ മൂലം വരുന്ന മാറ്റങ്ങൾ. അപ്പം ചെറുപ്പക്കാരായിട്ടുള്ള ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിൽ ഈ സാക്ഷ്യം പറയുമ്പം ഇപ്പോൾ അവസാന ഈ മകൾ പറഞ്ഞ പോലെ കണ്ണു അടച്ച് ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്ന് ഈ വലിയ മാതാപിതാക്കൾ മക്കളോട് പറയുന്നതിന് പകരം ഇപ്പം മക്കളൊക്കെ നമ്മളോട് ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം വെച്ച് പറയുവാൻ തക്കവിധം ഇവർ ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ഒപ്പം ഇവർക്ക് ലഭിച്ച ആ ബോധ്യത്തിനും വിശ്വാസത്തിൻ്റെ എല്ലാ തുറവയ്ക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.